ന്യൂമോണിയയും കരൾ രോഗബാധയും കാരണം ഏറെക്കാലമായി സിദ്ദിഖ് ചികിത്സയിൽ കഴിയുകയാണ് ഈ അസുഖങ്ങൾ കുറഞ്ഞു വരുന്നതിനിടയിലാണ് ഇന്ന് വൈകിട്ട് മൂന്ന് മണിയോടെ അദ്ദേഹത്തിന് ഹൃദയാഘാതം ഉണ്ടായത് ചൊവ്വാഴ്ച രാവിലെ മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന സിദ്ദിഖിന്റെ ആരോഗ്യനില വിലയിരുത്തും ലാലിനോടൊപ്പം ചേർന്ന മലയാള സിനിമയ്ക്ക് പുതിയ വഴിതെളിച്ച സംവിധായകനാണ് സിദ്ദിഖ് സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിലും സ്വതന്ത്ര സംവിധായക വേഷത്തിലും നിരവധി ഹിറ്റുകൾ അദ്ദേഹം സമ്മാനിച്ചു തമിഴ് ഹിന്ദി തെലുങ്ക ഭാഷകളിലും സിദ്ധി ഹിറ്റുകൾ ഒരുക്കിയിട്ടുണ്ട് സൽമാൻ ഖാനെ വെച്ച് ചെയ്ത ബോഡി ഗാർഡ് എന്ന സിനിമ വൻ വിജയം ആയിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ മോഹൻലാലിനെ നായകനാക്കി സംവിധാനം ചെയ്ത ബിഗ് ബ്രദർ ആണ് അവസാന ചിത്രം സിദ്ദിഖിന്റെ നില ഗുരുതരമാണെന്നാണ് വിവരം നിലവിൽ എക്മോ സപ്പോർട്ടിലാണ് അദ്ദേഹം ഉള്ളതെന്നും ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു നാളെ രാവിലെ മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന് സിദ്ദിഖിന്റെ ആരോഗ്യസ്ഥിതി വിലയിരുത്തും മലയാള സിനിമയിലെ ഒരു അറിയപ്പെടുന്ന സംവിധായകനാണ് സിദ്ദിഖ് പ്രശസ്ത നടനും സംവിധായകനായ ലാലിനോട് ഒന്നിച്ച് സിദ്ദിഖ് ലാൽ എന്ന പേരിൽ സംവിധാനം ചെയ്ത സിനിമകളും വൻ വിജയം ആയിരുന്നു അദ്ദേഹത്തിന്റെ മിക്ക സിനിമകളും ഹാസ്യത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് പ്രശസ്ത സംവിധായകൻ ഫാസിലിനെ സഹായിച്ചുകൊണ്ടാണ് സിദ്ദിഖ് തന്റെ സംവിധാന ജീവിതം തുടങ്ങുന്നത് ആദ്യകാലങ്ങളിൽ കൊച്ചിൻ കലാഭവനിൽ മിമിക്രി അവതരിപ്പിച്ചുകൊണ്ടിരുന്ന കാലത്താണ് ഫാസിൽ സിദ്ദിഖിനെ കണ്ടുമുട്ടുന്നതും പിന്നീട് തന്റെ കൂടെ ചേർക്കുന്നതും ഹൃദയാഘാതത്തെ തുടർന്ന് ചലച്ചിത്ര സംവിധായകൻ സിദ്ദിഖിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കൊച്ചി അമൃത ആശുപത്രിയിലാണ് അദ്ദേഹം ചികിത്സയിൽ കഴിയുന്നത് ന്യൂമോണിയയും കരൾ രോഗബാധയും മൂലം സിദ്ദിഖ് ചികിത്സയിൽ കഴിയുകയായിരുന്നു ഈ അസുഖങ്ങൾ കുറഞ്ഞു വരുന്നതിനിടെയാണ് തിങ്കളാഴ്ച മൂന്ന് മണിയോടെ ഹൃദയാഘാതം ഉണ്ടായത് നിലവിൽ എക്മോ സപ്പോർട്ടിലാണ് അദ്ദേഹം ഉള്ളതെന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു ചൊവ്വാഴ്ച രാവിലെ മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന് സിദ്ദിക്കിന്റെ ആരോഗ്യസ്ഥിതി വിലയിരുത്തും